താനൂർ ബോട്ടപകടത്തിൽ പിടിയിലായ ബോട്ടുടമ നാസറിനെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. നാസറിനെതിരെ കൊലക്കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്യാം ചേരുകയാണ്. ശ്യാം, ഇപ്പോൾ നാസറിനെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നു എന്നാണ് വിവരം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കോടതിയിൽ നിന്നും? ബോട്ടുടമ അറസ്റ്റിലായ ബോട്ടുടമ നാസറിനെ കൊണ്ട് പോലീസ് സംഘമെത്തിയത് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ ചേംബറിലാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത്. അല്പസമയം മുമ്പ് തന്നെയാണ് പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോലീസ് സംഘം നാസറിനെ കൊണ്ടെത്തിയത്. ഇനി എന്തായാലും നിലവിൽ ഈ കാര്യങ്ങളിലേക്ക് നിലവിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മറ്റ് നിയമ നടപടികളിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മലപ്പുറത്ത് നിന്ന് പോലീസ് സംഘം വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ മലപ്പുറത്ത് നിന്നും സംഘം പരപ്പനങ്ങാടിയിലേക്ക് തിരിച്ചത്. തുടർന്ന് വഴിയിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വൈദ്യപരിശോധന അടക്കമുള്ള നടത്തിയത്. ഇതിനുശേഷമാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റ് കോടതി സമയം കഴിഞ്ഞതിനാൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്യാം, രാവിലെ മലപ്പുറം എസ് പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ നാസറിനെതിരെ കൊലക്കുറ്റം ചുമത്തുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. നേരത്തെ ഇത്തരത്തിൽ നരഹത്യക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ വളരെ കൃത്യമായി പോലീസ് പറഞ്ഞത് കൊലക്കുറ്റം തന്നെയാണ് ബോട്ടുടമ നാസറിനെതിരെ ചുമത്തുന്നത് എന്നാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയിരിക്കുകയല്ലേ? എന്താണ് പോലീസ് ആവശ്യപ്പെടുന്നത്? കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള അപേക്ഷയെല്ലാം നൽകുമോ? നിലവിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. കോടതി സമയം കഴിഞ്ഞതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മലപ്പുറം എസ് പി സുജിത അറിയിച്ചത് നിലവിൽ നരഹത്യ കുറ്റം മാറ്റി നിലവിൽ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പോലീസ് സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. എന്തായാലും നിലവിൽ കൊലക്കുറ്റമാണ് നാസറിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും. നീലുമ. ശ്യാം, നാസറിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് നാസർ അറസ്റ്റിലാവുന്നത്, കോഴിക്കോട് നിന്നും അറസ്റ്റിലാവുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? നിലമ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ബോട്ടുടമ നാസർ അറസ്റ്റിലായത്. തുടർന്ന് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എല്ലാം തന്നെ നാസർ പോലീസ് സംഘത്തിനോട് സഹകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പോലീസിന്റെ ചോദ്യങ്ങളോടെ വിശദമായ മൊഴി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസിനെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട്. ഈ ബോട്ടിന്റെ ലൈസൻസ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ബോട്ടിന്റെ സർവീസ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ബോട്ടിന്റെ രൂപമാറ്റം സംബന്ധിച്ചടക്കമുള്ള കൃത്രിമത്വം കാണിച്ചെന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ, ഇന്ന് ഒരുപക്ഷെ റിമാൻഡിലാകുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമേ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ. എന്നാൽ ഈ കാര്യങ്ങളിലേക്കൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഈ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും മലപ്പുറം എസ് പി പറഞ്ഞിരിക്കുന്നത് നിലവിൽ കൊലക്കുറ്റത്തിനാണ് ഈ നാസറിനെ മേൽ ചുമത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുന്നത് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനുശേഷം കൂടുതൽ വിലയിരുത്തലുകളും പ്രത്യേക സംഘം യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുക എന്നതും ഇത് നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലേക്ക് കടക്കുക എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. നീലിമ. ശരി, കോടതിയുടെ തീരുമാനം വരുന്നത് മുറയ്ക്ക് ശ്യാമിലേക്ക് വരാം.